ഞാനൊരു അൽഫാം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു അടിപൊളി കോംബോ ഹോം മെയ്ഡ് സോഫ്റ്റ് കുബൂസ്. അതെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കുബൂസ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കുഞ്ഞ് ബൗളിനകത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നീട് വേണ്ടത് രണ്ട് വലിയ സ്പൂൺ ചെറു ചൂടോടുകൂടിയ പാലാണ്. അപ്പോൾ ഇത് ഒന്ന് കുതിരാൻ വെക്കണ ഈസ്റ്റ് ഒന്ന് കുതിർന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഒരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ അടച്ച് വെക്കുക. അപ്പം ഈസ്റ്റ് നന്നായിട്ട് മെൽറ്റായി പൊങ്ങി വരും. അപ്പം 15 മിനിറ്റിന് ശേഷം നമുക്കെടുത്ത് നോക്കാം. അപ്പം ദേ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഈസ്റ്റ് നന്നായിട്ട് മെൽറ്റായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ 250 ഗ്രാം മൈദയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിശ്രിതം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായി തന്നെ നമുക്ക് ഒരു മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലായിടവും നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് നന്നായിട്ട് സോഫ്റ്റായി പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പം എല്ലായിടവും നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത്, സാദാ വെള്ളമാണ്, ചൂടുവെള്ളം ഒന്നും തന്നെ അല്ല, സാദാ വെള്ളം ചേർത്ത് കുഴച്ച് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേണം കുബൂസിന് കുഴക്കാൻ. കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ അടച്ച് വെക്കണം. അതിന് മുമ്പായിട്ട് ഇതിന് മുകളിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ തൂകിക്കൊടുക്കാം. 4 വശവും നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ തൂകിക്കൊടുക്കാം. എന്നിട്ട് വായു ഒട്ടും കടക്കാത്ത രീതിയിൽ ഈ ഒരു പാത്രം നന്നായിട്ട് മൂടി വെക്കുക. ഏകദേശം 3-4 മണിക്കൂർ അങ്ങനെ തന്നെ വെച്ചേക്കണം. അപ്പം ഈ 4 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയതാണ് മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഓരോ ബൗൾസ് ആക്കിയിട്ട് പരത്തി കൊടുക്കാം. അതിനായിട്ട് ഒരു പ്ലെയിൻ സർഫസിലേക്ക് അല്പം മൈദപ്പൊടി വിതറിക്കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാവില്ലേ, അത് ഓരോ ബൗൾസ് ആക്കിയിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാവ് ഒരല്പം മൈദമാവ് വിതറി കൊടുക്കുക. നല്ല സോഫ്റ്റാണ് മാവ്, അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരിയേറെ തന്നെ മൈദപ്പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തി കൊടുക്കുക. ഒരുപാടങ്ങ് തിന്നാവരുത്, അതുപോലെ തന്നെ ഒത്തിരി തിക്കും ആവരുത്. ചപ്പാത്തിയുടെ അത്രയും തിന്നാവേണ്ട ആവശ്യമില്ല, എന്നാൽ അധികം തിക്കും ആവാത്ത രീതിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. കണ്ടില്ലേ, ഇതേ ഒരു രീതിയിൽ ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്, എന്നാൽ തീരെ അങ്ങ് തിന്നായി പോയിട്ടില്ല എന്നുള്ള രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതേ രീതിയിൽ നമുക്ക് മറ്റ് കുബൂസ് എല്ലാം പരത്തിയെടുത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന കുബൂസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയും നെയ്യൊന്നും തൂകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ചൂടാവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ഈ കുബൂസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഓൾമോസ്റ്റ് പകുതിയോളമായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കുബൂസ് നന്നായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റ് പാകത്തിനെത്തിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതേപോലെ എല്ലാ കുബൂസും റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു 250 ഗ്രാം മൈദയിന്ന് 9 കുബൂസാണ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, നല്ല യമ്മിയാണ്. അപ്പോൾ ഇത് അൽഫാമിൻ്റെ കൂടെയും ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി കോംബോയാണ്. വിത്ത് മയോണൈസും ഒരു ഗ്രീൻ ചില്ലിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം ഞാൻ അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.